ചാനൽ കേരളയുടെ വളർച്ചയിൽ നിങ്ങൾ പ്രേക്ഷകർ തന്നിട്ടുള്ള അഗമഴിഞ്ഞ പിന്തുണയ്ക്ക് ആദ്യമേ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ ഇതിനോട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാനൽ കേരളയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയുള്ള അഭിമുഖങ്ങളും എല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്. കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ഓൺലൈൻ ചാനൽ കേരളത്തിലെ എല്ലാ സുപ്രധാന മണ്ഡലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അഭിപ്രായ സർവേ എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുകയാണ്. ചാനൽ കേരള ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിഷ്പക്ഷ നിലപാടുകൾ പോലെ തന്നെ ഈ സർവേയും കൃത്യമായ നിഷ്പക്ഷ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതായിരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് ചാനൽ കേരള തയ്യാറാക്കുന്ന സർവേയുടെ റിസൾട്ടും കൃത്യമായ നിഷ്പക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നതായിരിക്കും. ചാനൽ കേരളയിലെ എല്ലാ പ്രേക്ഷകർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരവസരമായി കണ്ട് എല്ലാവരുടെയും പിന്തുണ ഈ ജനുവരി 2021 പ്രതീക്ഷിക്കുകയാണ്. മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചി മണ്ഡലത്തിലാണ്. കൊച്ചി നിയമസഭാ മണ്ഡലത്തിലാണ്. ഇവിടെ ചെല്ലാനത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കേരളം ആര് ഭരിക്കുമെന്ന ഒരു സർവേയുമായാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടത്തുകാരോട് തന്നെ ചോദിക്കാം, കേരളം ഇക്കുറി ആര് ഭരിക്കുമെന്ന്. ഈ ഭരിക്കണ ആളെ തന്നെ ഭരിക്കും. ഒരുപാട് നല്ലത് ചെയ്തിട്ടുണ്ട്. ഈ കൊറോണ ആടായതിനും എല്ലാ കാര്യത്തിനും പെൻഷനാണെങ്കിലും വീട് വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ തള്ളമാരാണെങ്കിലും ബാങ്കിൽ പോയി നിൽക്കേണ്ട എല്ലാം വീട് വഴി തന്നെ ഉണ്ട്. പ്രേഷത്തിൻ്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് വിജയം തന്നെ വരിക്കുമെന്ന. അതെ, ആ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ എൻ്റെയൊക്കെ പ്രതീക്ഷ. ഏകദേശം രണ്ട് കൂട്ടർ ഒപ്പത്തിനൊപ്പം വരുമെന്നുള്ള എൻ്റെ കണക്കൂട്ടിൽ. ഇടതുപക്ഷം വരും. സർവേ പറയണമെങ്കിൽ LDF വേണം. ഇടതുപക്ഷം വരും. കേരളം LDF കേരളത്തിൽ ഇപ്പോൾ പിന്നെ പിണറായി വിജയനല്ലേ കൂടുതലും ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈക്കുറി LDF തന്നെ പഠിക്കുമായിരിക്കും. അത് ഇപ്പൊ പഠിക്കണ ആൾക്കാർ തന്നെ പഠിക്കുമെന്നാണ് തോന്നണത്. അതിന് ഏതൊരു മാറ്റവും ഇല്ല. അവര് തന്നെ ആകും എന്നാണ് നമ്മളുടെ ഇത്. ഓരോരുത്തരുടെ ഏത് പാർട്ടിയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ പാർട്ടി ഭരിക്കണം എന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. ഞാൻ പറയുകയാണെങ്കിൽ UDF ഒന്ന് ചേഞ്ച് വരണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഒരു മാറ്റം വരണമല്ലോ. കേരളം ചിലപ്പോൾ കോൺഗ്രസ്. കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ആർക്കും ഉറപ്പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. പിന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനം കഴിയുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ഇതനുസരിച്ചും ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അറിയാം പ്രചരണത്തിലെ ഇതൊക്കെ അനുസരിച്ച്. തരംഗം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. ഭരണ തുടർച്ച പല എക്സിറ്റ് പോളുകളും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ തന്നെയും കോൺഗ്രസ് കുറച്ചുകൂടെ നന്നായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും പ്രചരണം നടത്തുകയും ചെയ്താൽ അവർക്കും സാധ്യത ഉണ്ടെന്ന് തന്നെ ഞാൻ കരുതണം. കേരളം ഭരിക്കുന്നവർ തന്നെ ഭരിക്കും, തുടർ ഭരണം പിണറായി ഭരിക്കും. എൻ്റെ അഭിപ്രായം വീണ്ടും കേരളം തുടർ ഭരണം. പിണറായി സുഖാവ് വളരെ നന്നായി ഭരണം നടത്തിയിട്ടുണ്ട്. ഈ പെൻഷൻ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ. ഞങ്ങളുടെ ഇവിടെയാണെങ്കിൽ മിനി ഹാർബർ മത്സ്യത്തൊഴിലാളിക്ക് ജീവിക്കാനുള്ള ആ ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ മത്സ്യമേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ. പട്ടിണിയില്ലാത്തൊരു കേരളം ഈ സുഖാവ് പിണറായിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തുടർ ഭരണം വീണ്ടും ഉറപ്പാണ്. LDF പിണറായി വിജയൻ തന്നെ കേരളത്തിൽ 100 കിട്ടും. കുറവല്ല, ഒരു 100 കിട്ടും. നല്ല ഭരണമാണ്. പാവപ്പെട്ടവനെ പട്ടിണിയൊന്നുമില്ല. ഈ കൊറോണ എല്ലാം വന്നിട്ടും സർക്കാർ പിടിച്ചു നിർത്തിയതാണ്. അപ്പോൾ തുടർ ഭരണം തന്നെ പിണറായി വിജയൻ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി. ഒരു തർക്കവും ഇല്ലാക്കാര്യത്തിൽ. മറ്റവരെ തൊഴുത്തിൽ കുത്തല്ലേ, തമ്മിൽ തല്ലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വാരലും പിടുത്താൽ. ഈ ആർവറുണ്ടായിട്ടാ ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല. അറിയാമോ, ഈ സർക്കാർ തന്നെ അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത് പിണറായി ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയും തീർത്ത്. നമ്മൾ പാർട്ടി വൈസിൽ പറഞ്ഞതല്ലേ, ഈ ചെയ്യണ ആൾക്കാരുടെ കാര്യം കറക്റ്റായിട്ട് പറയണം. ഞാനൊരു കോൺഗ്രസ് തന്നെയായിരുന്നു. ഇവർ അഴിമതി കൊണ്ടിപ്പോൾ പറയുകയാണ്, തുറന്ന് പറയുകയാണ്. ഇവർ കാണിക്കണതല്ല അവരുടെ താല്പര്യം. അവരുടെ ആൾക്കാർ മറ്റവരെയൊക്കെ പിടിച്ചു നിർത്തുക, അല്ല നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് പടിഞ്ഞാറ് വെച്ച റോഡൊക്കെ നോക്ക്. ഈ ആർവല്ലാട്ട് ഈ UDF ഒന്നും ഒരു കിഴങ്ങും ചെയ്തിട്ടില്ല. തീർത്ത് പറയാം, ഈ ആശുപത്രി തന്നെ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ 600 സെൻറ്റിന് കൊടുത്ത് മേടിച്ച ആശുപത്രിയാണിത്. 84 കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനായിരുന്നു. പുള്ളി കല്ലിട്ടച്ചും പോയി. പിന്നെ വന്ന സർക്കാരാണ് ഈ പണിയെല്ലാം ചെയ്ത്. കല്ലിടലൊരു ചടങ്ങാണല്ല,
അതുപോലെ കല്ലിട്ടിട്ടുണ്ട്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് 84 കറക്റ്റായിട്ട് പറഞ്ഞാൽ എന്താ അന്നത്തെ പിന്നെ എം പി നമ്മുടെ കെ വി തോമസ് ആയിരുന്നു. ഇപ്പോൾ പുള്ളിയും മാറിയില്ലേ, പി സി ചാക്കോ പോയില്ലേ, കോൺഗ്രസ്സിലെ കുഞ്ഞമ്മ അവരെ പറ്റിയല്ലെന്ന് പറയും. അപ്പോൾ അവർ മാറിപ്പോവും. ഇക്കറി ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ മന്ത്രിസഭയായിരിക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രി, എൽ ഡി എഫ് 100% ഉറപ്പാണ്. കോൺഗ്രസ് ഭരിക്കുമെന്നാണ് തോന്നുന്നത്. കേരളം ഇത്രയും കാര്യം ചെയ്തതാണ് പിണറായി വിജയനല്ലേ ഭരിക്കുള്ളൂ, വേറെ ആരും ഭരിക്കാനാ? പിണറായി വിജയൻ മുഖ്യമന്ത്രി, എൽ ഡി എഫ് അധികാരത്ത് വരും. പിന്നെ സാധ്യത കാണുന്നത് നമുക്കതേ പറയാന്നുള്ളു, നമ്മുടെ അനുഭവം കൊണ്ട് അങ്ങനെയാണ്. പിന്നെ എങ്ങനെ ജനത്തിലേ ഇരിക്കുന്നതാണ്, നമുക്കതേ പറ്റി പറയാൻ പറ്റൂല. എൽ ഡി എഫ് ഭരിക്കുന്ന സി പി എം ഭരിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ ആരും ഭരിച്ചാൽ, ഞാനൊരു ബി ജെ പി കാരനാണ്, അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. നമുക്കിവിടെ വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയല്ലോ. പിന്നെ അക്കൗണ്ട് തുറക്കില്ല, അതെന്താ അങ്ങനെ പറയണത്? ഒന്നിൽ കൂടുതലേ ഉണ്ടാവും. ആ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഞങ്ങളെ പോലത്തെ ആൾക്കാർ, ഞങ്ങൾ ഇങ്ങനെ പറയും, ഇതിൽ ഏറ്റവും വലിയ സംഭവം അങ്ങോട്ട് പെണ്ണുങ്ങളാണ്, നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ ഒന്നും പറയാൻ പറ്റാത്തൊരു കാര്യം. അവരെങ്ങോട്ട് തിരിവെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആര് ജയിക്കും ജയിക്കണം ജയിക്കണം നമ്മുടെ വിഷയമല്ല. എന്റെ അഭിപ്രായത്തിൽ രണ്ട് പാർട്ടിയും ഭരിക്കരുത്, ഒരു ഗുണവുമില്ല. എന്തിനാ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഈ രണ്ട് പാർട്ടിയും വരണ്ട, പിന്നെ മറ്റവർക്ക് സാധ്യത ഇല്ലല്ലോ. ഒന്നുള്ളത് ബി ജെ പി ആണ്, അവർക്ക് സാധ്യതയില്ല. പിന്നെ ഈ B4 2024 ഉള്ള ടീമുണ്ട്, നമ്മുടെ ജനങ്ങൾ കഴുതകളല്ലെങ്കിൽ അവരെ ജയിപ്പിക്കാൻ നോക്കുക. അപ്പം എനിക്ക് പറയാറുള്ളത് രണ്ട് പാർട്ടിക്കാരും ജയിക്കാതിരിക്കണേ നല്ലത്. പുതിയതായിട്ട് ആരെങ്കിലും വരുമെങ്കിൽ അവർ ഭരിക്കട്ടെ, നാടും കാണട്ടെ അവരുടെ ഭരണം. ഇടതുപക്ഷം ഭരിക്കും, അതിനൊരു സംശയം വേണ്ട. പിണറായി സർക്കാർ അത്രയും കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുറി വിജയം ആരെയും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. V4 കയറി വരുന്നതുകൊണ്ട് അവരും പ്രതീക്ഷിക്കാം. അടുത്തെത്തിയിരിക്കുകയാണ്. ചാനൽ കേരളയുടെ ഒരു സർവേയുമായി ഫോർട്ട് കൊച്ചിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കേരളം ആര് ഭരിക്കും, നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. LDF ആയിരിക്കുള്ളു, അത് LDF ആയിരിക്കുള്ളു, യാതൊരു സംശയവുമില്ല. LDF തന്നെ ആയിരിക്കും, കാരണം നല്ല ഭരണമാണ്, സന്തോഷമാണ്. അവർ തന്നെ LDF നല്ല വെള്ളം കാഴ്ചവെക്കും. അവർ പറഞ്ഞ അതല്ലേ നമ്മളൊക്കെ കാഴ്ചവെച്ചത്, എല്ലാവർക്കും സഹായങ്ങളല്ലേ. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരും ജനങ്ങളൊപ്പം തന്നെ നിന്നു. ഒന്നും പറയാൻ പറ്റില്ല, കോൺഗ്രസ്സാണ് ഭരിക്കാൻ സാധ്യത. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെ ചരിത്രം ഉണ്ടായേക്കണം, പിന്നെ ഇപ്പം ഇനി ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അച്യുതമേനോൻ നല്ല ഭരണം കാഴ്ചവെച്ചിട്ട് ഇവിടെ കോൺഗ്രസ്സാണ് അന്ന് കയറിയത്. പിന്നെ EMS ഭരിച്ചിട്ടും പിറ്റേ പ്രാവശ്യം നയനാര് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ വന്ന് 4 ഭയങ്കര ഇതായിട്ട് ജയിച്ചിട്ട് ഇയാൾ 4 രാജിവെച്ചു വന്നിട്ട് കണാരം ഭയങ്കര ഇതില്. അങ്ങനെ ഭരിക്കാൻ സാധ്യത അതാണ്, പിന്നെ പറയാൻ പറ്റാത്ത തുടർ ഭരണം ഇവിടെ അങ്ങ് ഉണ്ടായിട്ടില്ല, ഇനി വരുമെന്ന് പറയാൻ പറ്റില്ല. മുട്ടൻ കമ്മ്യൂണിസ്റ്റാണ് വർഷങ്ങളായിട്ട് ജനിച്ചിട്ട്. ഇനി ഞാൻ ആര്യനൊക്കെ തലവെത്തി പറഞ്ഞാൽ ഈ പ്രാവശ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകും, ഉറപ്പുള്ള കാര്യമാണ്, അതിലൊരു മാറ്റമില്ല. പിണറായിയാണ് കേരളം ഭരിക്കുന്നത്, അതേ പറ്റുള്ളൂ, ഉറപ്പാണ്. പിണറായി ഭരണകൂടാ LDF. അത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അപ്പം ഞാൻ UDF എന്നേ പറയുള്ളൂ, അതാണ് എൻ്റെ താല്പര്യം. അത് മാത്രമല്ല, നമ്മൾ 5 ആകുമ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് എൻ്റെ താല്പര്യം. അതാ എങ്ങനെ പറയുകയാണ്, നമുക്ക് ഇതിൻ്റെ ഉള്ളൊരു നോട്ടം കിട്ടണില്ല, നോട്ടത്തിൽ ആരും ഭരിക്കുന്നു കിട്ടണില്ല. UDF ഭരിക്കുള്ളൂ. LDF കമ്മ്യൂണിസ്റ്റ് തന്നെ സാധ്യത പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ LDF കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. നമ്മളാത്ര പറഞ്ഞെങ്കിൽ UDF ആയിരിക്കും ഭരിക്കുന്നത്. കാരണം വെച്ചാൽ അവർ രണ്ടാമത്തെ വരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്യം കൊടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കണല്ലേ. നിഷ്പക്ഷവാദികൾ കുറേ ഉണ്ടല്ലോ, ഇതൊക്കെ കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ട്. അപ്പോൾ വരുമ്പോൾ UDF വരുന്നതാണ് എൻ്റെ അഭിപ്രായം. LDF ഇവിടെ കൊറോണ ആയിട്ടൊക്കെ അവരാണ് സഹായിക്കാനൊക്കെ ഉണ്ടാകുന്നത്. ജന പാവപ്പെട്ട ജനങ്ങളൊക്കെ പട്ടിണി എന്താന്ന് അറിഞ്ഞിട്ടില്ല അവർ ജനങ്ങൾ. അപ്പം LDF ആണ് അതിൻ്റെ യഥാർത്ഥ ആൾക്കാർ. അവരെ ജയിപ്പിക്കണം നമുക്ക് എല്ലാവർക്കും. നിങ്ങൾ വോട്ട് ചെയ്യണം അവർക്കും വേണ്ടി കേട്ടാ. ആ LDF LDF ആയിരിക്കും. LDF LDF ഉറപ്പായിട്ടും LDF ആയിരിക്കും. കേരള ഇത്തവണ കോൺഗ്രസ് ഭരിക്കും ഉറപ്പാണത്, മാറ്റമൊന്നുമില്ല. LDF ആയിരിക്കും. LDF ഭരിക്കും. LDF ആയിരിക്കും. LDF ഭരിക്കും. UDF ഭരിക്കും.
യു ഡി എഫിൽ ആര് മുഖ്യമന്ത്രി എന്നാലും കുഴപ്പമില്ല, യു ഡി എഫ് ഭരണത്തിൽ വരണം. മതിയായി, നീ വയ്യ, സമാധാനക്കേടാണ് എല്ലാ. ഇപ്പം ഓരോ കൊല്ലം ഓരോ ദുരന്തമായിട്ട് വന്ന് അവർക്ക് കക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാവണം. എന്താണ് യു ഡി എഫ് പണിതു വെച്ച സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പോൾ പുനരുദ്ഘാടനമൊക്കെ ചെയ്യണത്? വികസനം വന്നെങ്കിലും ക്ഷേമം വന്നെങ്കിലും യു ഡി എഫ് വന്നെ. യു ഡി എഫ് കി ജയ്. യു ഡി എഫ്, യു ഡി എഫ്, യു ഡി എഫ് ഹൺഡ്രഡ് കോൺഗ്രസ് ഒരുക്കുള്ളൂ. എൽ ഡി എഫ് ഗവൺമെൻറ് കാഴ്ചവെച്ച നല്ല പെർഫോമൻസ് വെച്ച് ഈ പ്രാവശ്യവും തീർച്ചയായിട്ടും എൽ ഡി എഫ് തന്നെ വരുള്ളൂ ഭരണത്തിൽ. ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത് ട്രെൻഡായിട്ടില്ല. ഇലക്ഷൻ ട്രെൻഡാകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് തർക്കമില്ലല്ല. എൽ ഡി എഫ് കോൺഗ്രസ് ഒരു പ്രതീക്ഷ, പ്രാവശ്യമെങ്കിലും കോൺഗ്രസ് ഭരിക്കട്ടെ. ഇത്രയും കാലം ഭരിച്ച് ധർമ്മടാക്കിയിരിക്കുന്നല്ലോ. പറയുകയാണെങ്കിൽ ഇടതുപക്ഷം പറയാൻ ചാൻസുള്ളൂ. എൽ ഡി എഫ് തന്നെ തിരിച്ച് വീണ്ടും ഭരിക്കും. സംശയം എന്താ? എൽ ഡി എഫ് നല്ല അന്തസ് ഭരണമല്ലേ, ഒന്നും പറയാനില്ല. കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫിനായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷത്തിനാണ് ഒരു ഒരു വിജയസാധ്യത കൂടുതലുള്ളൊരു ഇതായിട്ട് തോന്നുന്നത്. അത് ഏറ്റവും നന്നായിട്ട് പി ആർ വർക്ക് നടത്തുന്നവരായിരിക്കും. പെർഫോമൻസിന് കാര്യമല്ല, പെർഫോമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഇതൊരു മൾട്ടി ക്രോർ കലാപരിപാടിയാണല്ലോ ഇലക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരന് വലിയ റോളില്ല. എൽ ഡി എഫ് എനിക്ക് വലിയ ഉറപ്പില്ല, എന്നാലും ചിലപ്പോൾ എൽ ഡി എഫ് ആയിരിക്കും. അതിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി തന്നെ എൽ ഡി എഫ് തന്നെ കയറി വരണം, വരത്തണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ കണക്കുകൂട്ടൽ. കേരളം ഭരിക്കാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ പിണറായി വിജയൻ സാറ് തന്നെ ഞങ്ങൾക്ക് ഭരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. എൽ ഡി എഫ് തന്നെ ഭരിക്കുള്ളൂ. യു ഡി എഫ് ആയിരിക്കും. എൽ ഡി എഫ്, എൽ ഡി എഫ്, എൽ ഡി എഫ്. എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷം ചോദിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് എൽ ഡി എഫ്, യു ഡി എഫ്. എന്തായാലും എൽ ഡി എഫ് ഭരിക്കും. എൽ ഡി എഫ് ജയിക്കണമെന്നാണ് താല്പര്യം. എല്ലാം കൊണ്ടും നമുക്ക് എൽ ഡി എഫ് ആണ് വരേണ്ടത്. യു ഡി എഫ് ആയിരിക്കും ജയിക്കുക. എൽ ഡി എഫ് ആയിരിക്കും. യു ഡി എഫ് ആയിരിക്കും. ഭരണമാറ്റം ഉണ്ടാവും, ഉണ്ടാവും. ഭരണമാറ്റം വരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഭരണമാറ്റമായിരിക്കും. മൂന്നാമതൊരു മുന്നണി വന്നു കേരളത്തിൽ, അത് ആഗ്രഹിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ തുടർച്ച ഉണ്ടാവും, ഭരണ തുടർച്ച ഉണ്ടാവും.